നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന്റെ വെളിച്ചത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടീനെ കശാപ്പുകാരൻ എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചു. പോളണ്ടിൽ ഉക്രൈൻ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു ബൈഡന്റെ ഈ പരാമർശം. ഉക്രൈനിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ 21-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുമെന്ന് ബൈഡൻ പറഞ്ഞു. ഉക്രൈനുമായുള്ള സംഘർഷം റഷ്യയുടെ നയതന്ത്രപരമായ പരാജയമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. ഈ മാറ്റം ഉക്രൈനും ലോക ജനാധിപത്യത്തിനും അനുകൂലമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും ബൈഡൻ ആഹ്വാനം ചെയ്തതായി ഉക്രൈൻ മന്ത്രി ദിമിത്രോ കുലേബ പറഞ്ഞു. ഉക്രൈൻ പ്രദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ, പ്രതിരോധ മന്ത്രി ഒലേസ്കി റോസ്കിനോ, US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. റഷ്യൻ സേനയ്ക്കെതിരെ പോരാടാൻ ഉക്രൈന് കൂടുതൽ യുദ്ധ ടാങ്കുകളും വിമാനങ്ങളും മിസൈലുകളും എത്തിക്കണമെന്ന് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. എണ്ണയും ഭക്ഷ്യവസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന മേഖലകളിലേക്ക് റഷ്യ ആക്രമണം വ്യാപിപ്പിച്ചതിനെ തുടർന്നാണ് സെലൻസ്കിയുടെ അഭ്യർത്ഥന. അതേസമയം ഉക്രൈനെ രണ്ടായി വിഭജിക്കാനാണ് റഷ്യയുടെ പുതിയ ശ്രമമെന്ന് ഉക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി ക്രൈലോ ബിഡാനോവ മുന്നറിയിപ്പ് നൽകി. എന്നാൽ രാജ്യത്തിന്റെ വിഭജനം ഇല്ലാതാക്കാൻ ഗറില്ല യുദ്ധരീതി ഉപയോഗിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധത്തിന് പിന്നാലെയാണ് ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ എന്നിങ്ങനെ രണ്ടു രാജ്യങ്ങളായി കൊറിയ വിഭജിക്കപ്പെട്ടത്. ജർമ്മനിയിലെ ചെറിയ സംസ്ഥാനമായ സാർലാൻഡിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ പാർട്ടിയായ സോഷ്യൽ ഡെമോക്രാറ്റുകൾ വിജയിച്ചു. ജർമ്മനിയിൽ അധികാരം ഏറ്റെടുത്ത 100 ദിവസത്തിന് ശേഷം ചാൻസലർ ഒലാഫ് ഷോൾസും അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകളും അവരുടെ ആദ്യ തിരഞ്ഞെടുപ്പ് പരീക്ഷയിൽ വിജയിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച തകർപ്പൻ വിജയത്തോടെയാണ് ഭരണത്തിൽ ഏറുന്നത്. 43% വോട്ടുകൾ നേടിയാണ് അധികാരം പിടിച്ചത്. സംസ്ഥാനത്തെ ഭരണം കൈയാളിയിരുന്ന മുൻ ചാൻസലർ അംഗല മെർക്കലിന്റെ CDU പാർട്ടി 28% വോട്ടിലേക്ക് ചുരുങ്ങി. 1999 മുതൽ സംസ്ഥാനത്തെ നിയന്ത്രിച്ചിരുന്ന CDU യാഥാസ്ഥിതികർക്ക് ഈ തെരഞ്ഞെടുപ്പ് കൈപ്പേറിയതായി. ഈ വർഷം സമാനമായ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി SPD ആക്കം വന്നിരിക്കുകയാണ്. അടുത്ത മെയ് മാസത്തിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ പ്രാദേശിക നേതാവ് അഭിഭാഷകയായ അങ്കെ റഹ്ലിംഗർ സംസ്ഥാന മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. AfD 5.3% ഗ്രീൻസിന് 5.2% FDP 4.9% വോട്ടുകളാണ് ലഭിച്ചത്. കാൽ നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ പടർന്നു പന്തലിച്ച വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ജർമ്മൻ പ്രോവിൻസ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 2 വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി. ബാബു ചെമ്പകത്തിനാൽ ചെയർമാനായും പ്രൊഫസർ ഡോക്ടർ അന്നക്കുട്ടി ഫിൻഡൈസ് വൈസ് ചെയർപേഴ്സണായും മാത്യു ജോസഫ് വൈസ് ചെയർമാനായും ജോസ് കുമ്പളുമേലിൽ പ്രസിഡന്റായും ജോസ് പുതുശ്ശേരി വൈസ് പ്രസിഡന്റായും ജെയിംസ് പാത്തിക്കൽ വൈസ് പ്രസിഡന്റായും സെബാസ്റ്റ്യൻ കരിമ്പിൽ വൈസ് പ്രസിഡന്റായും ചിന്നു പടയാട്ടിൽ സെക്രട്ടറിയായും ജോസ് തോമസ് ജോയിന്റ് സെക്രട്ടറിയായും സാറാമ ജോസഫ് ട്രഷററായും ജോസഫ് കളപ്പരയ്ക്കൽ ജോയിന്റ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. രാജൻ മേമണത്തിനെ അഡ്വൈസറി ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുത്തു. ജോബ് കൊല്ലമന, ജോസഫ് വെള്ളാപ്പള്ളി, തോമസ് കണ്ണങ്കേരി, പോത്തൻ ചെക്കുപുരയ്ക്കൽ, സോമരാജ് പിള്ളൈ ഓഡിറ്ററായും അച്ചാമ്മ അർമ്മംകുടി ഓഡിറ്ററായും കൌൺസിലിനെയും തെരഞ്ഞെടുത്തു. കൂടാതെ ഗ്രിഗറി മേടയിൽ ജോളി തടത്തിൽ മാത്യു ജേക്കബ്, ജോളി എമ്പടയാട്ടിൽ മേഴ്സി തടത്തിൽ തോമസ് അർമ്മംകുടി, ജോസഫ് കളത്തിപ്പറമ്പിൽ ജോൺ മാത്യു, ജോൺ പാറേക്കാട്ട് മാത്യു തൈപ്പറമ്പിൽ ശ്രീജ ഷിൽകാം എന്നിവരെയും തെരഞ്ഞെടുത്തു. WMC ഇലക്ഷൻ കമ്മീഷണർ മേഴ്സി തടത്തിൽ വരണാധികാരിയായിരുന്നു. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ കൂടിയ യോഗത്തിൽ ബാബു ചെമ്പകത്തിനാൽ അധ്യക്ഷത വഹിച്ചു. ജോസ് കുമ്പളുവേലിൽ സ്വാഗതവും ചിന്നു പടയാട്ടിൽ നന്ദിയും പറഞ്ഞു. ന്യൂജേഴ്സി ആസ്ഥാനമായി 1995 ആദ്യമായി വെള്ള മലയാളി കൗൺസിൽ രൂപീകൃതമായത്. എല്ലാ ഭൂണ്ടങ്ങളിലും സംഘടനയ്ക്ക് പ്രോവിൻസുകളുണ്ട്. ഓരോ 2 കൊല്ലവും കൂടുമ്പോൾ നടത്തുന്ന ഗ്ലോബൽ കോൺഫറൻസ് 2018 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ ജർമ്മനിയിലെ ബോണിലാണ് നടന്നത്. 2020 നടക്കേണ്ടിയിരുന്ന ഗ്ലോബൽ കോൺഫറൻസ് കോവിഡ് പാൻഡമിക് മൂലം മാറ്റി വെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ വർഷം ബെഹ്റിനിൽ June 23 മുതൽ 26 വരെയാണ് നടക്കുന്നത്. 19th ഗ്ലോബൽ സമ്മേളനത്തിന് ആതിഥേയം വഹിക്കുന്ന ബഹ്റിൻ പ്രോവിൻസ് ആണ്. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി ബഹ്റിൻ പ്രോവിൻസ് ഭാരവാഹികൾ അറിയിച്ചു. ജർമ്മനിയിലെ കൊറോണ കണക്കുകൾ നോക്കിയാൽ പുതിയ അണുബാധകരായി 111,224 പേരെ കണ്ടെത്തി. ആശുപത്രി മൂല്യങ്ങൾ 7.21, ഇൻസിഡൻസ് റേറ്റ് 1,723.8, മരണങ്ങൾ 49 രേഖപ്പെടുത്തി. ജർമ്മനിയിലെ ബോണിൽ റഷ്യൻ അനുകൂല റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തത് നാണക്കേടിന്റെ പ്രകടനമായി മാറി. റാലിയിൽ പങ്കെടുത്തവർ ഞായറാഴ്ച ബോൺ സെമിത്തേരിയിലെ സോവിയറ്റ് സ്മാരകത്തിൽ പൂക്കളും റീത്തുകളും സമർപ്പിച്ചു.
റഷ്യൻ ഭാഷയിൽ പ്രസംഗങ്ങളും നടന്നു. നൂറുകണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തതായി പോലീസ് വക്താവ് അറിയിച്ചു. റാലിയിൽ പങ്കെടുത്തവർ കൊളോണിൽ നിന്ന് ബോണിലേക്ക് നൂറുകണക്കിന് കാറുകളുമായും മോട്ടോർ സൈക്കിളുമായുമാണ് എത്തിയത്. കാറുകൾ റഷ്യൻ പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ചുറ്റികയും അരിവാളുമുള്ള സോവിയറ്റ് പതാകയും നിരവധി പങ്കാളികൾ അവരുടെ ലെതർ വസ്ത്രങ്ങളിൽ നൈറ്റ് വോൾഫ്സ് മോട്ടോർ സൈക്കിൾ ക്ലബിന്റെ ചിഹ്നവും ധരിച്ചിരുന്നു. ക്ലബിലെ അംഗങ്ങൾ ദേശീയ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വീക്ഷണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രണയം തലക്കി പിടിച്ചവൻ ലണ്ടനിൽ മലയാളി വിദ്യാർത്ഥിനിയെ മാരകമായി കുത്തി മുറിവേൽപ്പിച്ചു. മാരക നിലയിൽ കുത്തേറ്റ മലയാളി വിദ്യാർത്ഥിനി ആശുപത്രിയിൽ അപകട നില തരണം ചെയ്തതായി ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലണ്ടൻ ഈസ്റ്റ്ഗാമിലെ ബാർക്കിംഗ് റോഡിലെ ഹൈദരാബാദി റെസ്റ്റോറന്റിലാണ് സംഭവം. കുത്തേറ്റ വിദ്യാർത്ഥിനി ഈ റെസ്റ്റോറന്റിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന പരിചാരകയാണ്. പ്രണയപ്പകയുടെ അനന്തര ഫലമെന്ന നിലയിലാണ് സംഭവത്തിന്റെ ചുരുൾ അഴിയുന്നത്. അക്രമിയും ഇതേ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സംഭവം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അക്രമി പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവം നടന്ന ഈസ്റ്റ് ലണ്ടനിലെ ഹൈദരാബാദി റെസ്റ്റോറന്റ് തെലുങ്ക് വംശജയായ ഒരു സ്ത്രീയുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത്. റെസ്റ്റോറന്റിൽ കടന്ന അക്രമി അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെ കത്തിക്കാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് വിദ്യാർത്ഥിനിയുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവത്തിന്റെ CCTV ഫുട്ടേജുകൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. കൃത്യം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് കീഴടക്കുകയായിരുന്നു. പോലീസ് സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥിനിയുടെ ചിത്രവും സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തുവിടാൻ ഞങ്ങൾക്കും കഴിയില്ല. ഉക്രൈനിയൻ സൈന്യത്തെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതിനായി ഉക്രൈനിയൻ സ്ത്രീകൾ ഇന്റർനെറ്റിൽ ഒരു മസാല പ്രചാരണം ആരംഭിച്ചു. സൈന്യത്തിനുള്ള സംഭാവനകൾക്ക് പകരമായി അവർ വിവസ്ത്രരായി നിന്നാണ് തുക സമാഹരിക്കുന്നത്. സംഭാവനയ്ക്ക് രസീത് അയക്കുന്ന ആർക്കും നഗ്ന ചിത്രമാണ് തിരികെ ലഭിക്കുന്നത്. ഉക്രൈനിയൻ നാസ്തയും സുഹൃത്തുക്കളും ചേർന്നാണ് നടപടി ആരംഭിച്ചത്. യുദ്ധത്തിനു മുമ്പ് നാസ്ത വാഴ്സോയിലേക്ക് പലായനം ചെയ്തിരുന്നു. അവളുടെ മാതൃരാജ്യത്തെ സഹായിക്കാനുള്ള വഴി തേടിയത് ഇത്തരമൊരു നടപടിയിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ഉക്രൈനിയൻ സൈന്യത്തിനായി ഇവർ 114,000 യൂറോയാണ് സമാഹരിച്ചത്. ട്വിറ്ററിൽ നൽകിയ കമന്റ് പിന്നീട് വൈറലായി. പ്രിയപ്പെട്ട ഉക്രൈനക്കാരെ ധാർമ്മികമായി പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും കൈമാറുകയും വേണമെന്ന് ട്വീറ്റ് ചെയ്തതോടെ സുനാമിയായി കുറിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച BMS ഒഴികെയുള്ള തൊഴിലാളി യൂണിയനുകൾ 2 ദിവസത്തെ രാജ്യവ്യാപക പണിമുടക്ക് March 28-29 തീയതികളിൽ നടത്തും. തൊഴിലാളികളെയും കർഷകരെയും സാധാരണക്കാരെയും ബാധിക്കുന്ന പ്രശ്നം ഉയർത്തിക്കാട്ടിയാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ പണിമുടക്ക്. മോട്ടോർ വാഹന തൊഴിലാളികൾ ബാങ്ക്, റെയിൽവേ, വൈദ്യുതി, കൽക്കരി, ഉരുക്ക്, എണ്ണ, ടെലികോം, തപാൽ, ആദായ നികുതി, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുവെന്നാണ് അറിയിപ്പ്. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും ഇതോടെ നിശ്ചലമാവും. കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിൽ നട്ടം തിരിയുന്ന സാധാരണക്കാരന് അടുത്ത 2 ദിവസത്തെ പണിമുടക്ക് കൂടുതൽ ഇരുട്ടടിയായി മാറും. ബെന്നി ആശംസ സംവിധാനം നിർവഹിച്ച് റിലീസിംഗിന് ഒരുങ്ങിയ പുതിയ സിനിമയായ നിപ്പയുടെ 10-ാമത്തെ പോസ്റ്റർ 6 ഭൂഖണ്ഡങ്ങളിലെ 25-ഓളം പ്രമുഖരായ പ്രവാസി മലയാളികളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് റിലീസ് ചെയ്യുന്നത്. ഇതാവട്ടെ പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെയും അംഗീകാരത്തിന്റെയും നിമിഷവും നിറവുമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു സംരംഭം ഇതാദ്യമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരേ ചരടിൽ ഒരുമിച്ച് നിർത്താൻ ശ്രമിച്ച ബെന്നി ആശംസയ്ക്കും നിപ്പയ്ക്കും ടീം അംഗങ്ങൾക്കും പ്രത്യേക ആശംസയും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. മലയാളി ഒന്നാണെന്നും ഒറ്റക്കെട്ടാണെന്നും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ 25 പ്രമുഖ പ്രവാസി മലയാളികളുടെ ഫേസ്ബുക്കിലൂടെ 10-ാമത് പോസ്റ്റർ റിലീസിംഗ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രവാസിയായിരുന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് റിലീസ് ചെയ്തതെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പങ്കാളിയാവാൻ പ്രവാസി ഓൺലൈനും സാധിച്ചതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. March 29 ഞായറാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 10 മണിക്കാണ് പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. മാൾട്ടയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതായി അവകാശപ്പെട്ടു. രാജ്യത്തെ പ്രാഥമിക സർവേകളെ ഉദ്ധരിച്ച് മാൾട്ടയുടെ പ്രധാനമന്ത്രി റോബർട്ട് അബേല ആണ് ഇക്കാര്യം അറിയിച്ചത്. പകർച്ചവ്യാധിയും സമ്പദ് വ്യവസ്ഥയും കൈകാര്യം ചെയ്യുന്നതിൽ തന്റെ പാർട്ടി വിജയിച്ചതിന്റെ അടയാളമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും പ്രധാനമന്ത്രി റോബർട്ട് അബേലെ പറഞ്ഞു. നാഷണലിസ്റ്റ് പാർട്ടിയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. ശനിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പിൽ 85.5% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ബഹ്റിനിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ യുവതിക്ക് പ്രവേശനം നിഷേധിച്ചതിന്റെ പേരിൽ ഇന്ത്യൻ റെസ്റ്റോറന്റ് സർക്കാർ പൂട്ടിച്ചു. തലസ്ഥാനമായ മനാമയിലെ ആഡ്ലിയ ഭാഗത്തുള്ള ലാൻഡൻ റെസ്റ്റോറന്റ് ആണ് സർക്കാർ പൂട്ടിച്ചത്. ഇന്ത്യൻ രുചികളുമായി 1987 മുതൽ പ്രവർത്തിച്ചു വരുന്ന റെസ്റ്റോറന്റാണിത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈനോടൊപ്പം സന്ദർശിക്കുക.
അപ്പോൾ ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതുതായി ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.